നമസ്കാരം ഇന്ന് പെസഹ വ്യാഴം ക്രൈസ്തവരുടെ വിശുദ്ധ വാരത്തിൽ ദുഃഖവെള്ളിക്ക് തൊട്ടുമുൻപുള്ള വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം എന്ന് അറിയപ്പെടുന്നത് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിനെ പിന്നിലെ അർത്ഥം ക്രൈസ്തവർ ഭക്തിപൂർവം പെസഹ വ്യാഴം ആചരിക്കുന്നു കുരിശുമരണം വരിക്കുന്നതിനു മുൻപായി യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കലായാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് ഈ ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങുകളും ഉണ്ടാകും അന്ത്യാത്താഴ വിരുന്നിന്റെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായാണ് പെസഹ വ്യാഴത്തിൽ പെസഹ അപ്പം ഉണ്ടാക്കുന്നത് ഓശാനയ്ക്ക് പള്ളികളിൽ നിന്ന് നൽകുന്ന ഓശാനയോല അഥവാ കുരുത്തോല കീറിമുറിച്ച കുരിശുണ്ടാക്കി പെസഹ അപ്പത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത് കുടുംബത്തിലെ മുതിർന്നയാൾ മുറിച്ച പെസഹാപ്പാലിൽ മുക്കി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മുതൽ പ്രായാടിസ്ഥാനത്തിൽ കുടുംബത്തിലെ എല്ലാവർക്കുമായി ഇത് വിതരണം ചെയ്യുന്നു ലോകത്തിന്റെ സകല പാപങ്ങളുടെയും മോചനത്തിനായി തന്റെ തിരുശരീര രക്തങ്ങൾ ശിഷ്യർക്ക് നൽകിയ യേശുക്രിസ്തു അന്ത്യാത്താഴ സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയ ശേഷം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ഭക്ഷിപ്പിനെന്ന് പറഞ്ഞതായാണ് വിശ്വാസം പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു ഈസ്റ്റർ ത്രിദിനങ്ങളായ ദുഃഖവെള്ളി വലിയ ശനി ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ പീഡനാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു